ഞാൻ ആദ്യമായി എണ്ണപ്പത്തിരി ഉണ്ടാക്കിയ വീഡിയോയാണ് ഇവിടെ കാണുന്നത്. ആദ്യത്തെ തവണ ഉണ്ടാക്കിയപ്പോൾ ഞാൻ അരിപ്പൊടി, ജീരകം, എള്ള്, രണ്ട് ചുവന്നുള്ളി, രണ്ട് വെളുത്തുള്ളി, ഉപ്പ് ഇവയെല്ലാം ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ച് പരത്തി എണ്ണയിലിട്ടു വറുത്തെടുത്തപ്പോൾ ഭയങ്കര ഹാർഡായിപ്പോയി. ആ വീഡിയോയാണ് നിങ്ങളിവിടെ കാണുന്നത്. ഹാർഡായി പോയ ഒത്തിരി പിന്നീട് ഞാൻ വീണ്ടും രണ്ടാമത്തെ തവണ ശരിയായിട്ടുണ്ടാക്കി വേറെ മറ്റൊരു വീഡിയോ ഉണ്ട്. ഒത്തിരി ശരിയായി പോയ ഒരു വീഡിയോ കണ്ടവർക്ക് കാണാം, അല്ലാത്തവർ കാണണ്ടാവും. Thank you for watching my video. Please subscribe my channel. മില്ലിൽ പിടിപ്പിച്ച പച്ചരി വീട്ടിൽ കൊണ്ടുവന്ന് വറുത്തപ്പോൾ അതായത് കുറേ കട്ട ഉണ്ടായിരുന്നു. കട്ട ആദ്യം അരിച്ച് നീക്കിയിട്ട് ആ കട്ടയിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് ആദ്യം അത് കുതിർത്ത് പൊടി വെച്ചതിന് ശേഷം മറ്റു പൊടികളിട്ട് കുഴച്ചെടുക്കുന്നു. അരിപ്പൊടിയിൽ കട്ട അരച്ച് നീക്കിയതിന് ശേഷം ഞാൻ ജീരകം, വെളുത്തുള്ളി, ചുവന്നുള്ളി ഇത് കല്ലിൽ വെച്ച് ചതച്ചെടുത്തു. കട്ടയായ അരിപ്പൊടി ഇപ്പോൾ തിളച്ച് വെള്ളം ഒഴിച്ച് കുതിർത്തെടുക്കുന്നു. ഇപ്പോൾ അത്തിരിക്കെടുത്ത അരിപ്പൊടിയിലേക്ക് കട്ട കുതിർത്ത് വെച്ചിരിക്കുന്ന ഇടുന്നു. അത്തിരിയുടെ പൊടി തിളച്ച വെള്ളത്തിലാണ് ഞാൻ കുഴച്ചത്. ഇതിൻ്റെ കൂടെ ജീരകം, വെളുത്തുള്ളി, ചുവന്നുള്ളി ഇവ ചതച്ച് വെച്ചത് ചേർക്കുന്നു. എള്ളും ഒരു സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നു. അത്തിരിക്ക് ആവശ്യമായ ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നു. ഉപ്പ് ചേർത്ത് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തിളച്ച് വെള്ളം ഒഴിച്ച് ഇളക്കി കുഴക്കുന്നു. ജീരകം ഒരു സ്പൂണിട്ടു, രണ്ടുള്ളി രണ്ടു വെള്ളത്തിൽ തന്നെ ചതച്ചിട്ടു, കുറച്ച് ഒരു സ്പൂൺ എള്ളു ഇട്ടു, ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കുഴക്കണം. നമ്മൾ കുറേശ്ശെ കുറച്ചിട്ട് കുഴക്കുക. പൊട്ടാൻ പറ്റുന്ന ഭാഗമാണ് ഉരുട്ടി പരത്തിട്ട് ഒത്തിരി എണ്ണയില് വെച്ച് വറക്കണം. പണ്ട് എൻ്റെ വീട്ടിൽ ചാച്ചൻ ഉണ്ടാക്കുമ്പോൾ തേങ്ങയൊന്നും ചേർക്കുന്നില്ല. ആ വിചാരത്തിൽ ഞാൻ തേങ്ങയൊന്നും അരച്ച് ചേർത്തിട്ടില്ല.
അതുകൊണ്ടാണ് ഇത്തവണ ഞാൻ ഉണ്ടാക്കിയത് പത്തരി ഹാർഡായിപ്പോയതെന്ന് അറിയില്ല. രണ്ടാമത്തെ തവണ ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് തേങ്ങ കൂടി അരച്ച് ചേർത്ത് പിന്നെ തിളച്ച വെള്ളത്തിലേക്ക് അരിപ്പൊടി ഇട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്തത്. ഇവിടെ ഇപ്പം അരിപ്പൊടിക്കകത്തേക്ക് തിളച്ചത് ഒഴിച്ച് കുഴച്ച് എല്ലാം കൂടി പോയെന്ന് വേഗണം. തിളച്ച വെള്ളത്തിൽ ഇട്ട് വെന്ത് പച്ച രൂപം വരണം ഒട്ടിപ്പിടി ബോളാക്കാനായിട്ട്. കുഴച്ച് ഇട്ട ബോളാക്കാവുന്ന വലിയ തിളച്ച വെള്ളത്തിൽ വെച്ച് കുഴച്ച് ഇളക്കരുത്. അങ്ങനെ പരത്തി വിട്ടി വെച്ചു. ഇനി ഇത് പരത്തി ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് പരത്തി എടുക്കണം. പൊട്ട് വെച്ച ബോള് പരത്താനായിട്ട് സ്ലാബിലേക്ക് കുറച്ച് പൊടി ഇട്ടു. ഞാൻ ആദ്യത്തെ തവണ പത്തിരി ഉണ്ടാക്കിയപ്പോൾ ശരിയാകാതെ പോയത് എങ്ങനെ എന്തുകൊണ്ടാണെന്ന് ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻസ് അറിയിക്കാവുന്നതാണ്. പത്തിരിയുടെ മാവ് പരത്തിയത് കനം കുറച്ചാണ്. അതിനുശേഷം ഗ്ലാസിൻ്റെ വട്ടം മാവട്ട ഉപയോഗിച്ച് കട്ട് ചെയ്തു. ചായക്കടയിൽ കിട്ടുന്ന പത്തിരി കുറച്ചുകൂടെ കനം കൂടിയതാണ്. ഞാൻ പരത്തിയപ്പോൾ കനം കുറഞ്ഞു. ബോള് പരത്തി ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ പരത്തി വെച്ചിരിക്കുന്ന പത്തിരി എടുത്ത് ഓരോന്നിട്ട് വറുത്തെടുക്കാം. ഞാൻ പത്തിരി ഉരുട്ടി വെച്ചു. അരിപ്പൊടി ഇട്ട് പരത്തി അത് കുടിഞ്ഞു പോകുന്നതുകൊണ്ട് ഞാൻ എണ്ണ ഉപയോഗിച്ച് പരത്തിയെടുക്കാൻ തീരുമാനിച്ചു. എണ്ണ ഉപയോഗിച്ച് ഇലയിൽ വെച്ചിട്ട് പരത്തി പ്രസ് ചെയ്തെടുക്കും. എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നു. എണ്ണ ചൂടായി പത്തിരി ഓരോന്ന് എടുത്തിട്ട് പത്തെടുക്കാം. പശയില്ലാത്ത അരിപ്പൊടി ആണെങ്കിൽ പൊട്ടിപ്പൊടി പോകും പരത്തുമ്പോൾ. അതുകൊണ്ട് ഞാൻ എണ്ണ ഉപയോഗിച്ചാണ് പരത്തിയിരിക്കുന്നത്. ഗോൾഡൻ യെല്ലോ കളർ റെഡ് കളർ വരുമ്പോൾ പോരാ.
മയമില്ലാതെ ഹാർഡായിട്ട് പോയ പത്തിരി വീഡിയോയാണ് ഇപ്പോൾ നോക്കുന്നത്. നമ്മളെ വയ്ക്കുമ്പോഴാണ് മൂത്തഴിഞ്ഞ് വെള്ളമൊക്കെ പറ്റി ഇതിൻ്റെ എല്ലാവർക്കും നല്ല ഇപ്പോഴും കൊമ്പള വരുന്നുണ്ട്. അതാ അങ്ങനെയാണ്.